നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. അവന്യൂസിൽ നിന്നും 5-ാം നമ്പർ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച പുതിയ പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നു. ബുധനാഴ്ച കാലത്താണ് പാലം തുറന്നത്. ജെഹ്റ ഭാഗത്തേക്കും സാൽമിയ ഭാഗത്തേക്കുമായി 2 പാലങ്ങളാണ് ഫിഫ്ത് റിംഗ് റോഡിനെയും അവന്യൂസിനെയും ബന്ധിപ്പിക്കുന്നത്. ഇതോടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് വലിയ രീതിയിൽ പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കുവൈത്തിൽ ഭക്ഷ്യവിഷബാധ കേസുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. അടുത്തിടെ ഇത്തരം സംഭവങ്ങളുടെ പേരിൽ 5 ഭക്ഷ്യവിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതായി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. മന്ത്രാലയത്തിന്റെ പ്രിവെന്റീവ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നീ വകുപ്പുകളാണ് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തിടെ ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച കേസുകൾ വർദ്ധിക്കുന്നതായാണ് ഇവരുടെ വിലയിരുത്തൽ. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 5 വ്യത്യസ്ത ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും അവയുടെ ഉടമകൾക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വിശദീകരിച്ചു. റിപ്പോർട്ടുകൾ ലഭിച്ചയുടൻ അതോറിറ്റിയിൽ നിന്നുള്ള ഭക്ഷ്യപരിശോധനാ സംഘങ്ങളും പ്രിവെന്റീവ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയാണ് നടപടി സ്വീകരിച്ചത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ 1-800-777-0 എന്ന ഹോട്ട്ലൈൻ നമ്പർ വഴിയോ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെടാമെന്നും പരാതികൾ ലഭിക്കുമ്പോൾ പ്രത്യേക ടീമുകൾ ഉടൻ തന്നെ പരിശോധന നടത്തുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കേടുപാടുകൾ സംഭവിച്ചതോ പഴകിയതോ ആയ പതാക ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ക്യാബിനറ്റ് സമിതി സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഗുണനിലവാരമില്ലാത്തതും കേടുപാടുകൾ സംഭവിച്ചതുമായ പതാകകൾ ഉപയോഗിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക നിർദ്ദേശം നൽകിയത്. പതാകയെ അവമതിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ തിരിച്ചറിയൽ ചിഹ്നങ്ങൾ സംരക്ഷിക്കേണ്ടത് ദേശീയ ഉത്തരവാദിത്തമാണെന്നും ദേശീയ പതാക ഉയർത്തുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും പാലിക്കേണ്ട ചട്ടങ്ങളും മര്യാദകളും പാലിക്കുന്നു എന്ന് എല്ലാവരും ഉറപ്പാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക തെറ്റായി ഉപയോഗിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ 112 എന്ന എമർജൻസി നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. വേനലവധി കഴിഞ്ഞ് മടങ്ങുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ വിമാനത്താവളം പൂർണ്ണ സജ്ജമെന്ന് കുവൈത്ത് വ്യോമയാന വകുപ്പ്. സീസൺ സുഗമമാക്കാൻ വിശദമായ ഓപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കിയതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ എല്ലാ ടെർമിനലുകളും യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മൻസൂർ അൽ ഹാഷിമി പറഞ്ഞു. ഗുണനിലവാരവും സമയക്രമവും പാലിച്ചുകൊണ്ട് പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ പ്രവർത്തിക്കുന്ന പാസഞ്ചർ ടെർമിനലുകളിൽ ഉടനീളമുള്ള ജീവനക്കാരുടെ കഠിനാധ്വാനത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഉയർന്ന കാര്യക്ഷമതയോടെയാണ് യാത്രാ സീസൺ കൈകാര്യം ചെയ്തതെന്നും കുവൈറ്റ് ടിവിക്ക് നൽകിയ പ്രസ്താവനയിൽ അൽ ഹാഷിമി എടുത്തു പറഞ്ഞു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ്, എയർലൈൻസ്, ഗ്രൌണ്ട് സർവീസുകൾ എന്നിവയ്ക്കിടയിലുള്ള ടീം വർക്കിനെ അൽ ഹാഷിമി അഭിനന്ദിച്ചു. പദ്ധതിയോടുള്ള അവരുടെ കൂട്ടായ പ്രതിബദ്ധത വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും പ്രവർത്തന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഈ സഹകരണം സഹായകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വേനൽക്കാലം അവസാനിക്കുമ്പോൾ ഈ കൂട്ടായ പരിശ്രമത്തിന്റെ നല്ല ഫലങ്ങളെക്കുറിച്ച് ഓപ്പറേഷൻസ് ഡയറക്ടർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈത്തിൽ 2 വ്യത്യസ്ത ഇടങ്ങളിലുണ്ടായ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. ദസ്മ അബുഹലീഫ പ്രദേശങ്ങളിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ ദസ്മ മേഖലയിലാണ് ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അഗ്നിബാധയെ തുടർന്ന് ഒരു മരം കടപുഴകി വീണ് നിരവധി വാഹനങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു. രാവിലെ അബുഹലീഫ ഏരിയയിലുണ്ടായ അഗ്നിബാധയിൽ തടിക്കഷ്ണങ്ങളും കിർബി ഉപകരണങ്ങളും കത്തിനശിച്ചു. 2 സംഭവങ്ങളിലും ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല. അഗ്നിശമന സേനാംഗങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചതായും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചതായും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫയർഫോഴ്സ് എക്സ് അക്കൗണ്ട് ിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കേരളത്തിലെ കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്നു.
പ്രത്യാശ എന്ന പേരിൽ പുനരധിവാസ പദ്ധതിയും SMCA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിറ്റ് പ്രസിഡന്റ് ഡെന്നി കാഞ്ഞുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനവും സമ്പാദ്യവും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട എല്ലാവരോടും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിലെ 4 ഏരിയ കമ്മിറ്റികളുടെയും സബ് കമ്മിറ്റി കൺവീനർമാരുടെയും എല്ലാ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുടെയും കുവൈറ്റിലെ SMCA സംഘടനാ അംഗങ്ങളുടെയും ഉറച്ച പിന്തുണയോടെ പ്രത്യാശ എന്ന പേരിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. SMCA ഏരിയ കൺവീനർമാരായ സിജോ മാത്യു അബ്ബാസിയ, ജോബ് ആന്റണി സാൽമിയ, ജോബി വർഗീസ് ഫഹഹിൽ, ഫ്രാൻസിസ് പോൾ, സിറ്റി ഫർവാനിയ, വൈസ് പ്രസിഡന്റ് ബിജു എണ്ണമ്പറയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ കൺവീനർ ജിസ് ജോസഫ് മാളിയേക്കൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ആക്ടിംഗ് സെക്രട്ടറി തോമസ് കറുവക്കളം സ്വാഗതവും ട്രഷറർ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ബിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.